പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്നൊരു ഫയൽ തിരഞ്ഞെടുക്കുക. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് എന്നു മുതൽ ലഭിക്കുമെന്നതിനെ കുറിച്ച് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചുവന്ന നിറത്തിലുള്ള പുഷ്പം ഫയലായി തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് നോക്കുന്നത്. ആ വ്യക്തിയെ നിങ്ങൾക്കൊരുപാട് ഇഷ്ടമാണ്, പക്ഷേ ആ വ്യക്തി ഇങ്ങോട്ട് നിങ്ങളെ സ്നേഹിക്കുന്നതിൽ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് സ്നേഹം കിട്ടുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടുകയാണ്. കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, ആ വ്യക്തിയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ നിരന്തരമായൊരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളോട് സ്നേഹം കാണിക്കും, സ്നേഹത്തോടെ മുന്നോട്ട് പോകും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ വ്യക്തി ആ സ്നേഹം നൽകാതെ ആ സ്നേഹത്തിന് ചില അകലങ്ങൾ അല്ലെങ്കിൽ ചില ഇടവേളകൾ ഉണ്ടാകുന്നു. നിങ്ങൾക്ക് നിങ്ങളെ വേദനിപ്പിക്കുകയും നിങ്ങളെ വിഷമിപ്പിക്കുകയൊക്കെ ചെയ്തേക്കാം. അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണെന്നറിയില്ല, നിരന്തരമായി കുറച്ച് നാൾ നല്ല രീതിയിൽ പോവും, പിന്നീട് ചില പ്രശ്നങ്ങളുണ്ടാവും. പുറത്തു നിന്നുള്ള മറ്റുള്ളവരുടെ വാക്കുകൾ ആ വ്യക്തി കേൾക്കുന്നു, അതിന് പ്രചോദനം നൽകുന്നു. ആ വ്യക്തികൾ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ പിണക്കുന്നതിനുള്ള, അകലം ഉണ്ടാക്കുന്നതിനുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ പിന്നീട് ബോധ്യപ്പെട്ട് നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും വീണ്ടും ജീവിതത്തിൽ ഉടനീളം കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായൊരു അടുപ്പുണ്ടാകുന്നില്ല, ഇടക്ക് വെച്ച് ഇണങ്ങിയും പിണങ്ങിയും പോകുന്നു എന്ന് കരുതി സ്നേഹം ആത്യന്തികമായില്ല എന്നർത്ഥമില്ല. പക്ഷേ ഇടവേളകളാണ്, സമ്മിശ്രമായൊരു ജീവിതം. ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്, ഏറ്റവും ആത്മാർത്ഥമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒരിക്കലും പിരിഞ്ഞു പോകുന്നൊരു മനസ്സൊന്നുമില്ല. പിരിയുന്ന മനസ്സ് രണ്ടുപേർക്കുമില്ല. ആ വ്യക്തിയുടെ സ്നേഹം എപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുമെന്ന് ചോദിച്ചാൽ, ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ആളുകൾ നിങ്ങളെയും ആ വ്യക്തിയെയും രണ്ടാക്കി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ നിരന്തരം നടക്കുന്നുണ്ട്, പക്ഷേ ഏതോ ഒരു അനുഗ്രഹം, ഏതോ ഒരു ശക്തി നൽകുന്ന ഒരു പിന്തുണയാൽ ഈ ബന്ധത്തിൻ്റെ ആത്യന്തികമായ ഒരു തലം വിട്ടുപോകുന്നില്ല. അതിൻ്റെ അച്ചുതണ്ട് എന്നൊക്കെ നമ്മൾ പറയും, അത് നഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാകാം. ഒരുപക്ഷെ ഈശ്വരൻ, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി, പോസിറ്റീവ് എനർജി, അങ്ങനെ അത് സംവിധാനിച്ചിരിക്കുന്നു. തകർന്നു പോകാതെ ഇരിക്കണം ഈ പ്രണയം, ഈ പ്രണയം നശിച്ചു പോകാതെ ഇരിക്കണം എന്നുള്ളൊരാഗ്രഹം ആ വ്യക്തിക്ക് ഉള്ളതുകൊണ്ട്, അത് ഉണ്ടാകാൻ കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്കൊരു അനുഗ്രഹം നൽകിയിരിക്കുന്നു. ഒരിക്കലും തകർന്നു പോകാത്ത, ഒരിക്കലും മാറിപ്പോകാത്ത ശക്തമായ ഒരു പിന്തുണ, ശക്തമായൊരു ആത്മാവിൻ്റേതായിട്ടുള്ളൊരു പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് വെച്ചാൽ തകർന്നു പോകുന്നില്ല. പല ആളുകളും പല കുറിയും, ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ തന്നെ തെറ്റിദ്ധാരണകളാകാം, വ്യക്തിയുടെ തന്നെ പ്രവർത്തനങ്ങളാകാം. വ്യക്തി പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കുന്നതാകാം. എങ്ങനെയായാലും പക്ഷേ ആ ജീവിതത്തിൻ്റെ ഒരു കവചം, ഒരു സംരക്ഷിത കവചം ഉള്ളതുകൊണ്ട് ആ ജീവിതം ഒരിക്കലും തകർന്നു പോകാതെ നിൽക്കുന്നു. ഇടയ്ക്കുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും അതിൻ്റെ സൗന്ദര്യമായി മാറുന്നു. ദൃഢമായ സ്നേഹം നിലനിൽക്കുന്നു. ഓരോ തവണ സ്നേഹിച്ച് ഇടയ്ക്ക് വെച്ച് ചെറിയ ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ചില മിണ്ടാതെ ഒരു പിണക്കമൊക്കെ ഉണ്ടാകുമ്പോഴും അടുത്ത തവണ നല്ലൊരു ബന്ധത്തിലേക്ക് അതിനെ ആനയിക്കുന്നു ആ സംഭവങ്ങൾ. അങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും ചിരിച്ചും കരഞ്ഞും തകരാത്ത ബന്ധമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് എന്നു മുതൽ ലഭിക്കുമെന്ന് പറഞ്ഞാൽ, അത് സ്നേഹിക്കുകയും ചിലപ്പോൾ ചില അകലം സംഭവിക്കുകയും വീണ്ടും അങ്ങനെ സംഭവിക്കുക. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു സൗന്ദര്യമായി മാറുന്നു നിങ്ങളുടെ ആ പ്രണയം, ഇഷ്ടം. ഒരിക്കലും തകരാത്തൊരു ബന്ധവുമായിട്ട് അതിൻ്റെ അച്ചുതണ്ട് അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആരൊക്കെയോ ചിലർ നിങ്ങളൊരിക്കലും പിരിയരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ചില സംഭവങ്ങൾ, ചില വ്യക്തികൾ, അവർ നിങ്ങളെ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയിട്ട് മഞ്ഞ നിറത്തിലുള്ള പുഷ്പം, ഇവിടെ പുറത്തുനിന്ന് ആർക്കും ഒരു സാധ്യതയുമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പലതും അടച്ചു വച്ചിരിക്കുകയാണ്. ദൃഢമായ മാനസിക ഐക്യമുണ്ട്.
ഒരാളോടും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ രഹസ്യം പറയുന്നില്ല, നിങ്ങളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ദൃഢമായ ബന്ധം, ദൃഢമായ സ്നേഹം, ദൃഢമായ ആ മാനസിക അടുപ്പം, അത് ശക്തമായി നിലനിൽക്കുന്നു. ഒരിക്കൽ പോലും പരസ്പരം അകലുന്നില്ല. ഇഴ അടുപ്പമുള്ളൊരു ബന്ധമാണ്. ആർക്കും ആ ബന്ധത്തെ തകർത്ത് എത്തിപ്പെടാൻ കഴിയില്ല, നശിക്കുകയുമില്ല. കണ്ടിന്യൂസ് ആയിട്ടാണ് സ്നേഹിക്കുന്നത്, നിരന്തരമായ സ്നേഹം, ഒരു ലാഗില്ലാതെ, ഒരു ഇടവേളയില്ലാതെ, ഹൃദയത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. പെട്ടെന്നൊന്നും വാടിക്കരിഞ്ഞു പോകുന്നതല്ല. ഈ ഇഴയടുത്ത പുഷ്പത്തെ പോലെ അതെപ്പോഴും ദൃഢമായി നിൽക്കുന്നു. അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും ദൃഢമാണ്. അത് നിങ്ങൾക്കും കാണുന്നവർക്കും ചുറ്റുമുള്ളവർക്കും സമ്മാനിക്കുന്നത് ദൃഢമായൊരു ഇഷ്ടത്തിൻ്റെ പ്രതീകമാണ്. എന്നു മുതൽ സ്നേഹിച്ചു തുടങ്ങുമെന്നുള്ളൊരു പ്രസക്തിയില്ല. സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു, സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്നേഹത്തിന് ഒരു ഇടവേളയില്ല. ചിലപ്പോൾ പുറമേ അത് കാണിക്കാതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കത് ഇടവേളയായിട്ട് തോന്നാം. ഇനി എന്നു മുതൽ എന്നെ സ്നേഹിച്ച് തുടങ്ങുമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇപ്പോഴൊക്കെ ചില അകലങ്ങളുണ്ട്, അകൽച്ചകളുണ്ട്, ഗ്യാപ്പുകളുണ്ടെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ മാനസികമായി അങ്ങനെയുള്ള ഗ്യാപ്പുകളില്ല. നിരന്തരമായ ഇഷ്ടം കടന്നു പോവുകയാണ്. ഈശ്വരൻ്റെ അനുഗ്രഹമാണ് ഇത്തരം നിരന്തരമായ സ്നേഹം ഉണ്ടാകുന്നത്. സ്നേഹത്തിന് ഇടവേളകളില്ലാതെ ആ സ്നേഹം മുന്നോട്ട് പോകുന്നു. ആർക്കും തകർക്കാൻ കഴിയുന്നില്ല, ആർക്കും നശിപ്പിക്കാൻ കഴിയുന്നില്ല. നിരന്തരമായ സ്നേഹവും ഇഷ്ടവും അത് നിരന്തരമായി തന്നെ നിൽക്കുന്നു. ആർക്കും തകർക്കാൻ കഴിയാതെ നിൽക്കുന്നു, ആർക്കും നശിപ്പിക്കാൻ കഴിയാതെ നിൽക്കുന്നു. അത് നിങ്ങളിൽ ഇഷ്ടവും സ്നേഹവും വർദ്ധിപ്പിക്കുന്നു. എന്നെന്നും വെളിച്ചമാകുകയാണ്. ഒരാൾ മറ്റൊരാളുടെ ഹൃദയത്തിൽ വെളിച്ചമാകുകയാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഞാൻ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എന്നെ അത്ര സ്നേഹിക്കുന്നില്ല. അത് തോന്നൽ മാത്രമാണ്. ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ ആ വ്യക്തി സ്നേഹിക്കുന്നു. ആ വ്യക്തിക്ക് ഇങ്ങനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത പോലും ഉണ്ടാവില്ല. ആ വ്യക്തിയുടെ അവരുടെ മനസ്സ് ചോദിച്ചാൽ നിരന്തരമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉത്തരം പറയും. അങ്ങനെ നിരന്തരമായി സ്നേഹിച്ചു കൊണ്ടേയിരിക്കുന്ന, എന്നെന്നും ഇഷ്ടപ്പെടുന്ന, എപ്പോഴും മനസ്സിൽ വെച്ച് താലോലിക്കുന്ന, എപ്പോഴും മനസ്സിൽ കണ്ട് ആരാധിക്കുന്ന ഒരു ചിത്രമായി, സ്നേഹമായി നിങ്ങൾ പരസ്പരം മാറുന്നു. ഒരാൾക്ക് മറ്റൊരാൾ അത്രത്തോളം വലുതാകുന്നു, അത്രത്തോളം ഇഷ്ടപ്പെട്ടതാകുന്നു. സ്നേഹിച്ച് തുടങ്ങുമെന്നത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. എപ്പോഴും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ട്, നിങ്ങൾ മാത്രമേ ഉള്ളൂ, മറ്റാർക്കും അവിടെ ഒരു സ്ഥാനവുമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.